നമസ്കാരം. മലയാളികൾ ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. ഓണമായി ബന്ധപ്പെട്ട് പല കഥകളുണ്ട്. അതിലെ ഒരു കഥ ഞാൻ എന്റെ കൂട്ടുകാരിയോട് പറയാം. പണ്ട് പണ്ട് നമ്മുടെ കേരളത്തിലെ ഭരിച്ചിരുന്ന രാജാവാണ് മഹാബലി. ആ കാലത്ത് കള്ളവോ ചതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നും സമൃദ്ധി മാത്രം. മഹാബലിയുടെ ഔശര്യത്തിൽ അസുരഭൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിടെ സഹായം തേടി. മഹാവിഷ്ണു വാമനന്റെ അവതാരമെടുത്ത് മഹാബലിയോട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ആകാശം മുട്ട വളർന്ന വാമനൻ 2 അടിയോട് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3ാമത്തടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്ന മുമ്പ് വശത്തിലൊരുക്കെ തന്റെ പ്രജകളെ കാണാനുള്ള വരം മഹാബലി ആവശ്യപ്പെട്ടു. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മളെ കാണാനായി മഹാബലി വരുന്ന ദിവസമാണ് ഓണം. പൂക്കളമിട്ട് ഓണക്കോടിയും എടുത്ത് ഓണസദ്യം തയ്യാറാക്കി നമുക്ക് മഹാബലിനെ വരണേക്കാം. കൂട്ടുകാരെ, നന്ദി, നമസ്കാരം. നമുക്കൊരു വഞ്ചിപ്പാട്ട് പാടിയല്ലോ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാക്കി.